കൊടകര കുഴൽപ്പണ കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയരായ നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് കേന്ദ്രം ഇന്നലെ തീരുമാനിച്ചിരുന്നു. അച്ചടക്ക നടപടിയെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു കേന്ദ്രം. അതിനിടയിലാണ് ഇടുത്തി പോലെ സുരേന്ദ്രൻ വിവാദം കൊടുമ്പിരി കൊള്ളുന്നത്. കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റില്ലെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സുരേന്ദ്രന്റെ സ്ഥാനം തെറിക്കും. സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരും. അത്രയേറെ നാണം കെട്ടിരിക്കുന്നു കേരളത്തിലെ BJP. NDA ഘടകകക്ഷിയായ JRS നേതാവും ആദിവാസി നേതാവുമായ CK ജാനുവിന് സുരേന്ദ്രൻ 10 ലക്ഷം രൂപ അനധികൃതമായി നൽകിയെന്ന് JRS സംസ്ഥാന ട്രഷറർ പ്രസീത അഴിക്കോടിന്റെ വെളിപ്പെടുത്തലാണ്. സുരേന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണമാണ് സുരേന്ദ്രനെ കുടുക്കിലാക്കിയിരിക്കുന്നത്. സുരേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. PK കൃഷ്ണദാസും കുമ്മനം രാജശേഖരനും ശോഭാ സുരേന്ദ്രനും MT രമേശും ഒന്നും സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നില്ല. അവരെല്ലാം അർത്ഥഗർഭമായ മൗനം അവലംബിക്കുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ സുരേന്ദ്രൻ കുടുങ്ങിയിരുന്നു. എന്നാൽ അതിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്ന് സുരേന്ദ്രൻ പ്രഖ്യാപിച്ചപ്പോൾ BJP അണികൾ തൃപ്തരായി. രാഷ്ട്രീയ പോരാട്ടത്തിന് BJP പ്രവർത്തകരും തയ്യാറായി. അതിനിടയിലാണ് ഇടുത്തി പോലെ വന്നു വീണിരിക്കുന്നത് 10 ലക്ഷം രൂപ ജാനുവിന് കൊടുത്തു എന്ന സംഭവം. JRS NDAയിൽ ചേരാൻ വേണ്ടി CK ജാനു ആവശ്യപ്പെട്ടത് 5 കോടി രൂപയാണ്. എന്നാൽ 5 കോടി രൂപ കൊടുക്കില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. തുടർന്ന് ജാനുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്ന പ്രസീത അഴിക്കോട് സുരേന്ദ്രനുമായി സംസാരിച്ചു. 10 ലക്ഷം രൂപ CK ജാനുവിന് കൊടുക്കാമെന്ന് സുരേന്ദ്രൻ സമ്മതിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് ആ തുക കൈമാറിയെന്നാണ് പ്രസീത അഴിക്കോടിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. പ്രസീതയുടെ വെളിപ്പെടുത്തൽ ഇന്നലെ സൈബറിടങ്ങളിലും ചാനലുകളിലും ചർച്ചാ വിഷയമായി മാറി. കൊടകര കുഴൽപ്പണത്തിൽ നാറി നിൽക്കുന്ന BJP ഇരുട്ടടിയായി മാറി പ്രസീതയുടെ വെളിപ്പെടുത്തൽ. സുരേന്ദ്രന്റെ ഗോഡ്ഫാദർ V മുരളീധരനോട് കേന്ദ്ര നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പരസ്യമായി തന്നെ കേന്ദ്ര നേതൃത്വം V മുരളീധരനോട് അതൃപ്തി പ്രകടിപ്പിച്ചു. കെ സുരേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. BJPയിൽ കഴിഞ്ഞ 5 വർഷമായി ഗ്രൂപ്പിസം സജീവമാണ്. കെ സുരേന്ദ്രനും V മുരളീധരനും ഒരു ഭാഗത്തും മറ്റുള്ളവർ പല ഭാഗങ്ങളിലും നിന്നുമായി ഗ്രൂപ്പ് യുദ്ധം നടത്തുന്നു. ശോഭാ സുരേന്ദ്രനെ കണക്കുള്ള നേതാക്കളെ ഒതുക്കാനുള്ള ശ്രമം തകൃതിയായി നടന്നു കേരളത്തിൽ. ഇങ്ങനെ അണികൾക്കിടയിലുള്ള വികാരം, അണികൾക്കിടയിലുള്ള ആവേശം നഷ്ടപ്പെടുത്തി BJPയുടെ ഗ്രൂപ്പ് യുദ്ധം. ഈ ഗ്രൂപ്പ് യുദ്ധമാണ് കൊടകരയിലെ കുഴൽപ്പണം തട്ടിയെടുത്ത സംഭവം പുറത്താകാനുള്ള കാരണം. ഗ്രൂപ്പ് യുദ്ധമാണ്. KG കർത്തയും ഗണേശും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇതിനെ ചോദ്യം ചെയ്യലിന് വിധേയമായി കഴിഞ്ഞു. KG കർത്ത ചോദ്യം ചെയ്യലിന് വിധേയമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാം സുരേന്ദ്രൻ അറിയാം, അദ്ദേഹത്തോട് ചോദിക്കൂ എന്നാണ്. ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ മുക്തനായി സുരേന്ദ്രൻ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ജാനുവിന് 10 ലക്ഷം രൂപ നൽകിയെന്ന സംഭവം പുറത്തായിരിക്കുന്നത്. 5 കോടി രൂപ ആവശ്യപ്പെട്ട CK ജാനുവിന് സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകി. സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കാനുള്ള അവസരവും നൽകി. സുൽത്താൻ ബത്തേരിയിൽ മത്സരിച്ച ജാനു ദയനീയമായി പരാജയപ്പെട്ടു. സുൽത്താൻ ബത്തേരിയിൽ 10 ലക്ഷം രൂപയ്ക്ക് പുറമെ കുഴൽപ്പണമായി വൻതുക തന്നെ എത്തിയിരുന്നുവെന്ന് BJP നേതാക്കൾ പറയുമ്പോൾ സുരേന്ദ്രന്റെ BJPയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ലളിതമാകുന്നു.